നമസ്കാരം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വിവാഹം സംബന്ധിച്ച് ബി ജെ പി മുൻ വക്താവ് നുപൂർ ശർമ്മ പറഞ്ഞത് നൂറ് ശതമാനം ശരിയെന്ന് വ്യക്തമാക്കി സൗദി അറേബ്യയിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ അസിം അൽ ഹക്കിം മുഹമ്മദ് നബി ആയിഷയെ ആറാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു എന്ന ട്വിറ്റർ ഉപയോക്താവിന്റെ ചോദ്യത്തിന് ഇത് നൂറ് ശതമാനം ശരിയാണെന്ന് ഇസ്ലാമിക പണ്ഡിതൻ അസിം അൽ ഹക്കിം മറുപടി നൽകി മൗലാന ഫയാസ് ഉഫ്കാനി എന്ന ട്വിറ്റർ ഉപയോക്താവ് അൽ ഹക്കീമിനോട് ചോദിച്ചത് ഇങ്ങനെയാണ് സലാം അലൈക്കും ഷെയ്ഖ് അസിം അൽ ഹക്കീം മുഹമ്മദ് നബി ആയിഷെ ആറാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുകയും ഒമ്പതാമത്തെ വയസ്സിൽ അത് പൂർണ്ണതയിൽ എത്തുകയും ചെയ്തുവെന്ന് ഇന്ത്യയിൽ പറയപ്പെടുന്നു ഇത് സത്യമാണോ ദൈവജയ്ത് വ്യക്തമാക്കുക ഇതിന് അസിം അൽ ഹക്കീം പ്രതികരിച്ചത് ഇത് നൂറ് ശതമാനം ശരിയാണ് എന്നാണ് ഇസ്ലാമിക ലോകത്തെ പ്രമുഖ പണ്ഡിതരിൽ ഒരാളാണ് അസിം അൽ ഹക്കീം സൗദി അറേബ്യയിൽ നിന്നുള്ള അദ്ദേഹം ടി വി റേഡിയോയ്ക്കുമായി അറബിയിലും ഇംഗ്ലീഷിലും ഇസ്ലാമിക പരിപാടികൾ നടത്തുന്നുണ്ട് ഖുറാനിലെയും ഹദീസുകളിലെയും ആധികാരിക വാക്യങ്ങൾ പഠിപ്പിക്കുന്ന അദ്ദേഹം പ്രമുഖ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭാഷാശാസ്ത്രത്തിൽ ബി എയും ഉമൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റഡീസിൽ ഡിപ്ലോമയും നേടിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി ജിദ്ദയിലെ ഒരു പള്ളിയിൽ ഇമാമായി ജോലി ചെയ്യുകയാണ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നുബൂർ ശർമ്മ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് മനസ്സിലാവുകയാണ് ടെലിവിഷൻ വാർത്താ സംവാദത്തിനിടെ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് പരാമർശം നടത്തിയെന്ന് ആരോപിച്ചാണ് ബി ജെ പി വക്താവായ നുബൂർ ശർമ്മയെ പാർട്ടി സസ്പെൻഡ് ചെയ്തത് ദില്ലി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദു കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഓഫ് ലോയിൽ നിന്ന് എൽ എൽ ബിയും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയ വ്യക്തിയാണ് നുബൂർ ശർമ്മ മുസ്ലീങ്ങൾ ഹിന്ദു വിശ്വാസത്തെ പരിഹസിക്കുകയാണെന്നും മസ്ജിദ് സമുച്ചയത്തിനുള്ളിൽ കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്ന ശിവലിംഗം ഉപയോഗിച്ചിരുന്ന സ്തൂപമാണെന്നുമാണ് അവർ പറയുന്നതെന്നും നുബൂർ ശർമ്മ ആരോപിച്ചു മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ഇവർക്കെതിരെ നേരത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു പൂനെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ മുൻ കൌൺസിലറും എൻ സി പി പ്രാദേശിക നേതാവുമായ അബ്ദുൾ ഗഫൂർ പത്താൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് അതേസമയം ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തൽ വിദേശകാര്യ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയിലെ വ്യക്തികളുടെ മതപരമായ വ്യക്തിത്വത്തെ അവഹേളിക്കുന്ന ചില ആക്ഷേപകരമായ ട്വീറ്റുകൾ സംബന്ധിച്ച് ആശങ്കകൾ ഉയർന്നതായി പറഞ്ഞു വ്യക്തികൾ നടത്തുന്ന പ്രകോപനപരമായ പ്രസ്താവന രാജ്യത്തിന്റെ നിലപാടായി കാണേണ്ട മതസൗഹാർദ്ദം തകർക്കുന്ന വിധത്തിൽ പ്രസ്താവന നടത്തുന്നവർക്കെതിരെ തുടർന്നും രാജ്യം ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഇന്ത്യ അറിയിച്ചു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്